സോ ഫ്രണ്ട്സ്, കിംവൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മാൽവെയറിൻ്റെ കുറിച്ചാണ്. മാൽവെയറിൻ്റെ ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്നും പിന്നെ ഇതെങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുമെന്നും. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. സോ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് മാൽവെയറിനെ കുറിച്ച് പറഞ്ഞു തരാം. മാൽവെയറിൻ്റെ ഫുൾ ഫോം മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ്. അതായത് കേടുപാട് അല്ലെങ്കിൽ തകരാറ് പറ്റിയ സോഫ്റ്റ്വെയർ. സോ ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയും തകരാറുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഒരു ഡേറ്റിൽ ഏറ്റവും കൂടുതൽ മാൽവെയർ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഏതെങ്കിലും പൈറേറ്റഡ് ഗെയിം എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും പൈറേറ്റഡ് മൂവീസ് അല്ലെങ്കിൽ ഇപ്പം റിലീസായിട്ടിരിക്കുന്ന മൂവീസ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് മാൽവെയർ അതിൻ്റെ കൂടെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും പൈറേറ്റഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ക്രാക്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മാൽവെയർ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ സി ഡി ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് മാൽവെയർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മാൽവെയർ മൂന്ന് തരത്തിലാണുള്ളത്: വൈറസ്, ട്രോജൻ ആൻഡ് വേംസ്. സോ നമുക്ക് ആദ്യം വൈറസിൻ്റെ കുറിച്ച് പറയാം. വൈറസ് ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിനെ കറക്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പം ഡെയിലി കെഎം പ്ലെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഡൻലി ഒരു ദിവസം കെഎം പ്ലെയറിൽ നിന്ന് വീഡിയോ വരത്തില്ല, സൗണ്ട് മാത്രമേ വരത്തുള്ളൂ. അതുകൂടാതെ നിങ്ങൾ റാറായിട്ടുള്ള ഏതെങ്കിലും ഫോൾഡറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ദിസ് ഫോൾഡർ ഈസ് കറപ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ബൈ ചാൻസ് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സോഫ്റ്റ്വെയറോ ഫയലോ മേടിച്ചിട്ട് അവരുടെ സിസ്റ്റത്തിൽ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റവും ഈ സാധനം ഡാമേജ് ചെയ്യും. അടുത്തത് വേംസ്. വേംസ് കൂടുതലും മൾട്ടിപ്ലൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോൾഡറോ ഫയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ രണ്ടും മൂന്നും തവണ അതിൻ്റെ കോപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തെ വളരെ സ്ലോ ആക്കി കളയും. ഈ ഫയലോ ഫോൾഡറോ നിങ്ങൾ വേറെ സിസ്റ്റത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഇതേ സെയിം സംഭവം തന്നെ നടക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷോർട്ട് കട്ട് വൈറസ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മൂവി, വെറുതെ ഒരു മൂവിയെ കോപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ പേരിൽ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആകും, അതുപോലെ എല്ലാ ഫയൽസും. അടുത്തത് ട്രോജൻ. ട്രോജൻ നമ്മുടെ സിസ്റ്റത്തിൽ വേഷം മാറിയാണ് വരുന്നത്. അതായത് ഡ്യൂ ബൂസ്റ്റർ, ക്ലീൻ മാസ്റ്റർ, ആൻറ്റിവൈറസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ആഡ് കയറി വരും. ആ ആഡ് വഴി നമ്മൾ വിചാരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവർ കാണിക്കുന്ന ലിങ്ക് കയറിയിട്ട് അവർ കാണിക്കുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അതാണ് ശരിക്കും ട്രോജൻ. ബാക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ ട്രോജനും നമ്മുടെ സിസ്റ്റത്തെ സ്ലോ ആക്കും. പിന്നെ അതുകൂടാതെ ഇത് വെളിയിൽ നിന്നുള്ള വൈറസും മെയിൽവെയറിനും വരാനുള്ള വഴിയും കൂടെ ഉണ്ടാക്കിത്തരും. സോ ഇതായിരുന്നു മാൽവെയറിൻ്റെ മൂന്ന് ആളുകൾ. സോ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആഡ് കയറി വരും, നിങ്ങളുടെ സിസ്റ്റം ഡാമേജ് ആവും, ഇപ്പം തന്നെ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പേജ് ജസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതി. അതായത് ആ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ സിസ്റ്റം ഇപ്പോൾ സേഫ് ആണെന്ന്. അതുപോലെ ഐഫോൺ കിട്ടും, ലാപ്ടോപ്പ് കിട്ടും, അല്ലെങ്കിൽ മാക്ബുക്ക് കിട്ടും എന്ന് പറഞ്ഞ് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് അൺനോൺ സോഴ്സ് ആയിട്ടുള്ള പെൻ ഡ്രൈവ്, സി ഡി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാർഡ് ഡിസ്ക് അതിലൊന്നും നിങ്ങൾ സിസ്റ്റത്തിൽ കുത്താതിരിക്കുക. അതുപോലെ ജിമെയിലിൽ വരുന്ന മെസ്സേജ് കൊങ്ക്രാച്ചുലേഷൻ യു ഹാവ് വോൺ 10,000 rupees അല്ലെ 10 lakh rupees എന്ന് പറഞ്ഞ മെസ്സേജുകളൊന്നും റിപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അഡ്രസ്, ഡേറ്റ്, ഇത് അത് എല്ലാം കൊടുക്കേണ്ടി വരും. സോ അതൊന്നും റിപ്ലൈ ചെയ്യാതിരിക്കുക. അതെല്ലാം മാൽവെയറിൻ്റെ ഓരോ ചെറിയ ചെറിയ ഘട്ടങ്ങളാണ്. സോ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് മാൽവെയർ എന്താണെന്ന് മനസ്സിലായി കാണും. അതുപോലെ ചെറിയ കോമൺ സെൻസ് വഴി നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നും മനസ്സിലായി കാണും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക വേറെ എന്തോത്തിൻ്റെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന്. സോ ടിൽ ദെൻ, ബൈ.